തൃശൂർ ആസ്ഥാനമായി 2016 തുടങ്ങിയ കമ്പനിയാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ്. ഗാർമെന്റ്സ് ആയിരുന്നു ആദ്യകാലങ്ങളിൽ ബിസിനസ്. പതിയെ നിത്യോപയോഗ സാധനങ്ങളായ അരി, പരിപ്പ്, പഞ്ചസാര മുതലായ ഗ്രോസറി ഐറ്റംസിലേക്ക് കടന്നു. കൊറോണ വ്യാപനം ഭീകരമായപ്പോൾ പുറത്തിറങ്ങാതെ വീട്ടിൽ സാധനങ്ങൾ ലഭ്യമായപ്പോൾ ജനങ്ങൾ ഹൈറിച്ചിനെ ഏറ്റെടുത്തു. അന്നത്തെ കൃഷിമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട സുനിൽകുമാർ സാറും തൃശൂർ ജില്ലാ കളക്ടർ അനുപമ മേഡവും വേണ്ട സഹായങ്ങൾ ചെയ്തപ്പോൾ ഇത് നല്ല രീതിയിൽ ചെയ്യുവാൻ കമ്പനിക്ക് സാധിച്ചു. അങ്ങനെ കേരളം മുഴുവൻ ഡെലിവറി എന്ന ചിന്തയിലേക്ക് കമ്പനി എത്തുകയും അതിന്റെ ഭാഗമായി ഓരോ പിൻകോഡിലും ഫ്രാഞ്ചൈസികൾ അനുവദിക്കുകയും ചെയ്തു. ഇത് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഏകദേശം 700 സൂപ്പർ മാർക്കറ്റുകളിലൂടെ കമ്പനി ബിസിനസ് ചെയ്തു വരുന്നു. കൂടാതെ ഇ കൊമേഴ്സ് സിസ്റ്റത്തിലൂടെ സ്വന്തമായി പ്രോഡക്റ്റ് ഉള്ളവർക്ക് ലൈസൻസും GST ഉണ്ടെങ്കിൽ ഓൺലൈനായി അവരുടെ പ്രോഡക്റ്റുകൾ വിൽക്കാനുള്ള അവസരവും ഹൈറിച്ചിലൂടെ നൽകുന്നു. ഒപ്പം കമ്പനിയുടെ ലാഭം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ റീപർച്ചേസ് സിസ്റ്റവും അവതരിപ്പിച്ചു. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുവാൻ അഡ്വാൻസായി കമ്പനിയിൽ നിന്നും റെഡീം കൂപ്പണുകൾ വാങ്ങാവുന്ന സിസ്റ്റവും കമ്പനി തുടങ്ങി. ഇങ്ങനെ എത്ര കൂപ്പൺ വേണമെങ്കിലും ഒരാൾക്ക് വാങ്ങുകയും അയാളുടെ ഓരോ പർച്ചേസിലൂടെയും കൂപ്പണിന്റെ തുക നിശ്ചിത ശതമാനം റെഡീം ചെയ്തെടുക്കാവുന്നതും ആണ്. കൂപ്പൺ വാങ്ങിയ കസ്റ്റമേഴ്സിന് കമ്പനിയുടെ ഒരാഴ്ചത്തെ ബിസിനസ് പ്രോജക്ടുകളിലെ ലാഭത്തിന്റെ ചെറിയ ശതമാനം എല്ലാ ഞായറാഴ്ചകളിലും നൽകി പോരുന്നു. 2022-2023 കാലഘട്ടത്തിൽ കമ്പനി നല്ല വളർച്ച കൈവരിച്ചു. നൂതനമായ പ്രൊജക്ടുകൾ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ആയിരുന്നു ഹൈറിച്ചിന്റെ കമ്പനിയുടെ വളർച്ച. കമ്പനിയുടെ ലാഭത്തിൽ നിന്നും ഹൈറിച്ച് കമ്പനിയുടെ എല്ലാ കസ്റ്റമേഴ്സിനും ചെറിയ രീതിയിലായാലും വരുമാനങ്ങൾ കമ്പനി നൽകിക്കൊണ്ടിരുന്നു. ഓൺലൈൻ ഷോപ്പിംഗ്, HR OTT, സ്മാർട്ട് ടെക്, HR പ്രൊഡക്ഷൻ, അങ്ങനെ നിരവധി പ്രൊജക്ടുകൾ കമ്പനി തുടങ്ങി. ഇത്രയും പ്രൊജക്ടുകൾ ഉള്ള കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാൻ ജനങ്ങൾക്ക് അവസരം കൊടുത്തു. സിനിമാ താരത്തിനോ സ്പോർട്സ് താരത്തിനോ പരസ്യം ചെയ്യാൻ കൊടുക്കുന്ന ഭീമമായ തുക നമ്മുടെ രാജ്യത്തെ ജനങ്ങളിലേക്ക് എത്തട്ടെ എന്ന മഹത്തായ ചിന്തയിലൂടെയായിരുന്നു ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലേക്ക് കമ്പനി വരുമാനം എത്തിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ കമ്പനിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തിയുടെ പരാതിയിൽ ഹൈറിച്ചിനെതിരെ ബഡ്സ് ആക്ട് പ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ഒരു മുൻ MLA അത് ഏറ്റെടുക്കുകയും ഹൈറിച്ചിനെതിരെ വാർത്താ സമ്മേളനങ്ങൾ നടത്തുകയും അദ്ദേഹത്തിന്റെ FB പോസ്റ്റ് വഴി കമ്പനിയെ താറടിച്ചു കാണിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അഡ്വാൻസായി റെഡീം കൂപ്പൺ കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ കയ്യിൽ നിന്നും ഡെപ്പോസിറ്റ് കളക്ട് ചെയ്തു എന്നാണ് ഹൈറിച്ചിനെതിരെയുള്ള കേസ്. കമ്പനിയുമായി ബന്ധമുള്ള ഒരാൾക്ക് പോലും യാതൊരു പരാതിയും ഇല്ലാത്ത കാലത്ത് കമ്പനി ഹവാല ഇടപാട് നടത്തി എന്നാണ് മുൻ MLA പ്രചരിപ്പിക്കുന്നത്. GST, ED തുടങ്ങിയ ഏജൻസികൾ പ്രസ്തുത കേസുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. 2023 December 7 കമ്പനിയുടെ അക്കൌണ്ടുകൾ മരവിപ്പിക്കുകയും കമ്പനിയെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ കമ്പനി ഓഫീസ് സീല് ചെയ്യുകയും ചെയ്തു. അതിനെതിരെ കമ്പനി കൊടുത്ത കേസിലെ കമ്പനിയുടെ ഭാഗം കേൾക്കുക പോലും ചെയ്യാതെ കമ്പനിക്കെതിരെ വിധി പ്രസ്താവിച്ചു. അതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയ കമ്പനിയെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കി. 2 ഹൈക്കോടതി വിധി വന്നു. മണിക്കൂറുകൾക്കകം ഗവൺമെന്റിലെ ചിലരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വീണ്ടും കമ്പനിക്കെതിരെ ഫ്രീസിംഗ് നടപടിയിലേക്ക് പോയി. ED ഫ്രീസിംഗ് നിലനിൽക്കെ ഒരു രൂപ പോലും കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റില്ല എന്നറിയാമായിരുന്നിട്ടും ഉച്ചയ്ക്ക് 2 ഇറങ്ങിയ കോടതി വിധി മറികടന്ന് രാത്രി 10:47 ഒരു സർക്കാർ ഓർഡർ പുറത്തിറക്കിയത് ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? സർക്കാരിനെ വരെ മുൾമുനയിൽ നിർത്തുന്ന ആ അധികാര കേന്ദ്രം ആരാണ്? ഹൈറിച്ചിനെതിരെ ആസൂത്രിതമായി പ്രവർത്തിക്കുന്ന ഹൈറിച്ച് ജെനുവിൻ ഗ്രൂപ്പിലെ അഡ്മിൻ പാനൽ, മുൻ MLA, മുൻ പോലീസ് സൂപ്രണ്ട്, മറ്റ് ചില വ്യക്തികൾ എന്നിവരുടെ ഉദ്ദേശശുദ്ധിയും രാജ്യാന്തര ബന്ധങ്ങളും അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. തൊഴിലില്ലായ്മ രൂക്ഷമായ നമ്മുടെ രാജ്യത്ത് 100,000 പേരെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിച്ച ഹൈറിച്ച് എന്ന മഹത്തായ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കണമെന്നും നിലനിർത്തണമെന്നും താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നു.